മതം പലപ്പോഴും മനുഷ്യനെ അന്ധനാക്കാറുണ്ട് എന്നതൊരു സത്യമാണ്. അത് പലപ്പോഴും സിനിമ അടക്കമുള്ള മാധ്യമങ്ങളിൽ വ്യക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്താറുമുണ്ട്. മതവും സംസ്കാരവും ആചാരവും ഒക്കെ കലയിൽ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പൊല്ലാപ്പുകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഒരുപാട് സിനിമകൾക്ക് മതത്തിന്റെ വേലിക്കെട്ട് കാരണം ഒരുപാട് വിലങ്ങുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ബാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ഇപ്പോഴും പെട്ടിയിലിരിക്കുന്നുണ്ട്. പല സിനിമകളും രജിസ്റ്റർ ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആന്റി ക്രൈസ്റ്റ് അടക്കമുള്ള സിനിമകൾക്ക് ഈ ഒരു വിലക്ക് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ അതിന്റെ ഏറ്റവും പുതിയ രണ്ട് ഉദാഹരണങ്ങളാണ് ഒന്ന് ഈശോ എന്ന് പറഞ്ഞ സിനിമ, അതുപോലെ തന്നെ റോഷൻ മാത്യുവിന്റെ ചേര എന്ന് പറഞ്ഞ സിനിമ. ഈശോ സിനിമ ഉണ്ടാക്കിയ വിവാദങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞാണ്. ഒരു സിനിമയ്ക്ക് ഈശോ എന്നുള്ള ഒരു ടൈറ്റിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹർജി കൊടുത്തു. പക്ഷെ ആ ഹർജി തള്ളിപ്പോയി. അത് ഒട്ടും യുക്തിക്ക് യോജിച്ചതല്ലാത്തതുകൊണ്ട് തന്നെ കോടതി ആ ഹർജി തള്ളി. പക്ഷെ ഒരു സിനിമയ്ക്ക് ഈശോ എന്നൊക്കെ പേരിട്ടു എന്ന് പറഞ്ഞിട്ട് അത് ഈശോ യേശുവിനെ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുകയാണെങ്കിൽ പിന്നെയും പറയുന്നതിൽ ന്യായമുണ്ട്. ആ സിനിമയ്ക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള കഥാസന്ദർഭത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള പേരായിരിക്കാം ഒരുപക്ഷെ ഈശോ. ആബേലച്ചന്റെ, അതായത് മിംക്രി കലാകാരന്മാരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കലാഭവനിലെ ആബേലച്ചന്റെ കഥയാണത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈശോയ്ക്ക് തുല്യനാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ആ സിനിമയ്ക്ക് ഈശോ എന്നുള്ള പേരിട്ടത് എന്നാണ് നാദർഷ പറഞ്ഞത്. ഇനി അത് അങ്ങനല്ല, ആബേലച്ചനെയോ അല്ലെങ്കിൽ ഈശോനെയോ അപമാനിക്കുന്ന രീതിയിലാണെങ്കിൽ പരാതി കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ട്, യുക്തിയുണ്ട്. ഇതാ സിനിമ വരുന്നതിന് മുൻപ് തന്നെ ഈശോ എന്നുള്ള ടൈറ്റിൽ കണ്ടപ്പോഴേ കുറെ ആളുകൾക്ക് കുരുപൊട്ടി. സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച ഈശോയുടെ ആളുകളാണല്ലോ അനുയായികളാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് എന്നാലോചിക്കുമ്പോഴാണ് അതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ അപ്പോഴും ഉണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് ഒരുപാട് പ്രതിഷേധങ്ങൾ. പക്ഷെ അത് ഹിന്ദു മതത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു. ഹിന്ദു മതത്തിനെ ആചാരങ്ങളെയൊക്കെ അപമാനിക്കുന്ന സിനിമയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ് എന്തുമാത്രം പോസ്റ്ററുകളാണ് നമ്മൾ ആ സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. ഇസ്ലാം മതത്തിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഗത്തുനിന്നും പല സിനിമകൾക്കും പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു മതക്കാരും മോശമല്ല ഈ കാലത്ത്. ഞാൻ ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ചാക്കോച്ചൻ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. ചേര എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആയിരുന്നു. അതിൽ റോഷൻ മാത്യുവും നിമിഷ സജയനും ഒക്കെയാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആ പോസ്റ്റർ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക. ഈ പോസ്റ്റർ ഷെയർ ചെയ്തതും പല വിശ്വാസികൾക്കും അങ്ങ് കുരുപൊട്ടി. ഇനി അവരുടെ ചില കമന്റുകളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. നീയൊക്കെ കളിയാക്കിക്കോ, നീ ഒന്ന് ഓർക്കണം, ഈ രൂപം ലോക ക്രിസ്ത്യാനികളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു രൂപമാണ്. ആ രൂപത്തെ നീ ഇങ്ങനെ പരിഹസിക്കരുത്. ഇത് തോന്നിവാസമാണ്, ഇത് തോന്നിവാസം. കുറെ കഞ്ചാവടി ഡയറക്ടേഴ്സ് കയറി മലയാള സിനിമ നശിപ്പിച്ചു. ചാക്കോ, നിന്നെ ദൈവം ഉയർത്തിയതാണ്, നീ മറക്കണ്ട. ഇനി ഒരു ബിബി ഇച്ചായന്റെ കമന്റ് ആണ്, ജിഹാദി പണം വാങ്ങിയാൽ ജോലി ചെയ്യണം, പക്ഷെ ക്രിസ്ത്യാനികൾ എന്തും സഹിക്കുമെന്ന് കരുതിയാൽ തെറ്റി. കേട്ടോ, ക്രിസ്ത്യാനികളുടെ മതവികാരം നിങ്ങൾ വ്രണപ്പെടുത്താൻ നോക്കരുത്. നിങ്ങൾ ജിഹാദികളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ബിബി ഇച്ചായൻ പറയുന്നത്. കേട്ടോ, ഇച്ഛായൻ പേരിന്റെ കൂട്ടത്തിൽ തന്നെ ഭയങ്കരമായിട്ട് മതസ്നേഹം കൂട്ടിച്ചേർത്ത് നടക്കുന്ന ഒരു ഇച്ചായനാണ്. ഇച്ചായന്റെ കമന്റ് ആണത്. പിന്നെ കൊറോണ വാസ് ജസ്റ്റ് ദ സ്റ്റാർട്ട് ആൻഡ് ഓൾ ഓഫ് അസ് സഫേർഡ് എസ്പെഷ്യലി ദ ഫിലിം ഇൻഡസ്ട്രി ആൻഡ് ഇഫ് ദിസ് മൂവി ഓർ എനി അതർ മൂവി ഇസ് മോക്കിംഗ് ക്രിസ്ത്യാനിറ്റി ദൻ യു ഗായ്സ് ആർ ജസ്റ്റ് ഡിഗിങ് എ ബിഗ് ഗ്രേവ് വിച്ച് യു ഗായ്സ് won't be able to fulfill it. ഒരു ഫ്രാൻക്ലിൻ ഫ്രാൻസിസിന്റെ ഭയങ്കര പോഷ് ഇംഗ്ലീഷ് ഒക്കെയാണ് കേട്ടോ. അദ്ദേഹത്തിന് ഭയങ്കര വിവരമുള്ള വ്യക്തിയാണെന്നൊക്കെ കാണിക്കാനാണോ, അതോ അദ്ദേഹം ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ട് ഉപയോഗിച്ചാണോ, എന്തോ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ്. ബട്ട് വാട്ട് എവർ, അദ്ദേഹം പറഞ്ഞത് ഭയങ്കര മോശമായി പോയി കേട്ടോ. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം വിവരം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ബട്ട് കൊള്ളാം എന്നാണെങ്കിലും, ഭയങ്കര നല്ല വിവരമുള്ള മനുഷ്യനാണ്, വിദ്യാഭ്യാസം അവിടെ നിൽക്കട്ടെ, നല്ല വിവരമുള്ള മനുഷ്യനാണ്, കമന്റിൽ നിന്ന് മനസ്സിലാവും, ഭയങ്കര വിവരമായി പോയി. പിന്നെ അല്ല ചാക്കോച്ചൻ, നിങ്ങൾ സിനിമാക്കാർക്ക് മര്യാദ എന്നൊരു സാധനം ഇല്ലാതായോ, അതോ അഹങ്കാരം കൂടിയത് കൊണ്ടാണോ? ആദ്യം ഒരു പേരായിരുന്നു, അത് ഒരു പേര് മാത്രമല്ലേ എന്നോർത്ത് ഞങ്ങൾ സമാധാനിച്ചു, ഞങ്ങൾ അങ്ങ് വിട്ടുകളഞ്ഞു. ഈശോ സിനിമയുടെ കാര്യമാട്ടോ ഈ പറയുന്നത്. അതിന്റെ പ്രശ്നങ്ങൾ കഴിയുന്നതിന് മുൻപേ ദേ അടുത്തത്. ഇങ്ങനെ കുറെ ആൾക്കാരുടെ വിശ്വാസത്തിനെ അപമാനിച്ചിട്ട് അവരുടെ വായിലിരിക്കുന്ന തെറി മുഴുവൻ കേട്ടാലേ നിങ്ങൾക്കൊക്കെ ഉറക്കം വരൂ എന്നായോ ഇപ്പോ? അതോ അവരെയൊക്കെ പരസ്പരം ഈ പേര് പറഞ്ഞ് തമ്മിൽ തല്ലി ചാവാൻ നോക്കിയിരിക്കുകയാണോ? ഇപ്പൊ ഇവരല്ല കേട്ടോ തമ്മിൽ തല്ലി ചാവാൻ നോക്കുന്നതോ അല്ലെങ്കിൽ നോക്കിക്കുന്നതോ അല്ലെങ്കിൽ മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള കമന്റുകൾ ഇടുന്ന ഒന്നും ഇവരല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് ഈ വെട്ടുകിളി മത ആരാധന മതഭ്രാന്ത് തലക്കി പിടിച്ച് നടക്കുന്ന ഈ കൂട്ടരല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഈ മിസ്റ്റർ കുര്യൻ പൈസനെ പോലത്തെ ആൾക്കാരല്ല പ്രശ്നക്കാര്. അതായത് ഈ പോസ്റ്റർ ഷെയർ ചെയ്ത ചാക്കോച്ചനൊക്കെയാണ് പ്രശ്നക്കാരെന്നാണ് ഇവർ പറയുന്നത്. ഇനി മറ്റൊരു കമന്റ്, തുടർച്ചയായി ക്രൈസ്തവരുടെ വിശ്വാസത്തെ അപമാനിക്കുക അല്ലെങ്കിൽ അവരുടെ കുരുപൊട്ടിക്കുക. അപ്പൊ അവർക്ക് കുരുപൊട്ടു എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ അറിയാം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നാൽ അവരുടെ ക്ഷമയെ ആവോളം പരീക്ഷിക്കുക എന്നതാണ് മലയാള സിനിമയുടെ ലക്ഷ്യം. അതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാണിത്, യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കി മടിയിൽ കിടത്തി വേദനിക്കുന്ന മാതാവിന്റെ രൂപത്തെ, പിയാത്തെ പരിഹസിക്കാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് യാദൃശ്ചികമല്ല, മനഃപൂർവ്വം തന്നെയാണ്. കൊടുത്തിരിക്കുന്ന പേര് ചേര. ആരൊക്കെ പരിഹസിച്ചാലും ശരി,
ഇതിനെ എനിക്ക് അനുകൂലിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു. ഞാൻ ആഞ്ഞടിക്കും ഇതിനെതിരെ, ആഞ്ഞടിക്കും. പിയാത്തേനെ കളിയാക്കുന്നതാണ് പോലും. എടോ, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഇതിലെന്താണ് ഇത്ര മോശമായിട്ട് ഈ ഒരു പോസ്റ്റിൽ ഉള്ളത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. സീരിയസ്ലി, അത് നിങ്ങൾ ആ മതത്തിന്റെ ലെൻസിലൂടെ കാണുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നത്. ഇതിലെന്താണ് ഇത്ര മോശമായിട്ട് ചിത്രീകരിച്ചേക്കുന്നത്? കുറെ മതക്കുരുക്കാർ കാരണം ഇപ്പോൾ ഒരു സിനിമക്കാരൻ അവന് ഇഷ്ടമുള്ള സിനിമ അവന് ഇഷ്ടമുള്ള രീതിയിൽ ആവിഷ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടൊക്കെ പോവാന്ന് പറഞ്ഞാൽ, എല്ലാ ഓൾമോസ്റ്റ് മതം എവിടെയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഇങ്ങനെ വന്ന് കുരുപൊട്ടിക്കാൻ ആൾക്കാർ കാണും. ഇവർക്ക് എത്ര കിട്ടിയാലും മതിയാത്തില്ല. ഇങ്ങനെ വന്ന് പോസ്റ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് കുരുപൊട്ടിക്കുമ്പോൾ ആൾക്കാരെടുത്തിട്ട് അലക്കും. പഴയ പോലെയല്ല, നിങ്ങൾ ഈ മതം എന്ന് പറഞ്ഞ സാധനം വെച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴൊക്കെ ഇങ്ങനത്തെ കമന്റ് ഇട്ട് രോദിച്ചാലും ശരി, നല്ല അലക്ക് കിട്ടും. പഴയ പോലെ അല്ല. നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട്? ഒരു ഒരു സിനിമാക്കാരന് അല്ലെ, ഒരു കലാകാരന് അവൻ ഇഷ്ടമുള്ള രീതിയിൽ അവന്റെ സിനിമ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. ഭരണഘടന അത് അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു റൈറ്റ്സും ഇല്ല. മതം എന്ന് പറഞ്ഞൊരു സാധനം മനുഷ്യന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷേ അല്ലാണ്ട് ഇമാതിരി അതിന്റെ പേരിലുള്ള ആക്രമണങ്ങളുണ്ടല്ലോ. ഇപ്പൊ പൃഥ്വിരാജ് അടക്കമുള്ള ആൾക്കാരൊക്കെ നല്ല രീതിക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുരുതിയൊക്കെ ഇറങ്ങിയതിന് ശേഷം പല ആക്ടേഴ്സിനും, കുരുതിയിൽ അഭിനയിച്ചിട്ടുള്ള ഇസ്ലാം മതത്തിൽപ്പെട്ടിട്ടുള്ള ആക്ടേഴ്സിന് പോലും അവർക്കെതിരെ പോലുമുള്ള പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇസ്ലാമിനെ അപമാനിക്കുന്ന സിനിമയിൽ അഭിനയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. എടോ, ഇത് ആരെയും അപമാനിക്കാൻ അങ്ങനെയൊന്നും അല്ല സിനിമ എടുക്കുന്നത്. ഒരു കലാകാരന് അവന്റെ സിനിമയിലൂടെ അവൻ എന്താണോ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, അവൻ സമൂഹത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ, അതിനുള്ളൊരു ടൂളാണ്, അതിനുള്ളൊരു മീഡിയമായിട്ടാണ് സിനിമയെ കാണുന്നത് പലരും, ഇപ്പൊ വരുന്ന ഡയറക്ടേഴ്സ് പ്രത്യേകിച്ചും. അപ്പം അവര് സാമൂഹ്യ പ്രതിബദ്ധതയോടെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആശയങ്ങൾ അവർ പറയാൻ ശ്രമിക്കുമ്പോൾ അതിന് ഈ മതം എന്ന് പറഞ്ഞൊരു സാധനം വിലങ്ങുതടിയായിട്ട് നിൽക്കാൻ പാടില്ല. അതിന് നിങ്ങളെപ്പോലത്തെ ആളുകൾ എത്ര കുരുപൊട്ടിച്ചാലും ശരി, വളരെ ബ്രേവ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഞാൻ എൻ്റെ സിനിമയിലൂടെ പറയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ, ദൃഢനിശ്ചയത്തിൽ സിനിമ എടുക്കുന്ന ഒരുപാട് നല്ല ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും അവർക്ക് പറയാനുള്ള കാര്യം അവർ പറയുക തന്നെ ചെയ്യും. നിങ്ങളിവിടെ നിന്ന് കുരുപൊട്ടിച്ചുകൊണ്ട് ഇരിക്കും. അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. ഇത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിനെ അപമാനിക്കാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്നെ വർഗീയവാദിയാക്കുമായിരിക്കും ആളുകൾ, അങ്ങനെ പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാനും പറയും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.